രഹസ്യം ഞാൻ മുതലാളിയോട് പറയണമെന്ന് പലവട്ടം ആലോചിച്ചതാ. പറഞ്ഞാലും കുഴപ്പം, പറഞ്ഞില്ലേലും കുഴപ്പം. പറഞ്ഞാൽ മുതലാളി മല്ലയ്യോട് ചോദിക്കാൻ ചെല്ലും, മല്ലയ്യ മുതലാളിയെ തല്ലി കൊല്ലുകയും ചെയ്യും. പറഞ്ഞില്ലെങ്കിൽ മുതലാളി ആ ഡോക്ടറെ കെട്ടാൻ ചെല്ലും, അപ്പോഴും മല്ലയ്യ മുതലാളിയെ തല്ലി കൊല്ലും. എങ്ങനെ പോയാലും മുതലാളിക്ക് മരണം ഉറപ്പാണ്. നീ കണ്ടോടാ മരണം ആർക്കാണെന്ന്. വടക്കുംമലയിൽ നാളെ ഇറക്കിയിട്ടുണ്ട്, എന്തോ അപകടമുണ്ട്. ഷേവ് ചെയ്യണം, ഒരു ചായ. മരണം ഉറപ്പ് വരുത്തിയിട്ടേ പോകാവൂ. കാര്യം കഴിയുന്നത് വരെ ഒരു പോലീസും അതുവഴി വരില്ല. ഇപ്പൊ തോട്ടത്തിലേക്ക് പോകണ്ട, കാട്ടാപ്പിൽ വടക്കുംമല നാളെ ഇറക്കിയിട്ടുണ്ട്. കവലയിൽ വെച്ച് പരസ്യമായിട്ട് കൊല്ലാനാ പരിപാടി. തോട്ടത്തിലേക്കല്ല, കവലയിലേക്കാ പോകുന്നത്. കാട്ടാപ്പള്ളി, എടാ നീ ആളാണെങ്കിൽ ഇറങ്ങി വാടാ. ഇപ്പൊ അങ്ങോട്ട് പോണ്ട. എന്താ പോയാല്? മതമിളകി ആന കുത്താൻ വന്നാൽ നെഞ്ചു വിരിച്ച് നിൽക്കുന്നവനാടോ ഈ നാഗേന്ദ്രൻ? നിന്റെ വടക്കമ്മലക്കാരാണുങ്ങളുടെ മുന്നിൽ തോറ്റോടിയെ കണ്ടില്ലേ? നാണമില്ലേടാ നിനക്ക് ഇങ്ങനെ നാറി കളി കളിക്കാൻ. ആണുങ്ങളാണ് നേരിട്ട് മുട്ടണം. നേരിട്ട് തന്നെ മുട്ടാടാ. ഇതിനെന്റെ നെഞ്ചിന് നേരെ എറിയാൻ അറിയാൻ മേലാഞ്ഞിട്ടല്ല, നിർത്തിക്കോ.
ഇവിടെ വെച്ച് നിർത്തിക്കോ, ഇല്ലെങ്കിൽ ബയറുകീരി കോടതി പുറത്ത് വന്ന് അതിനെ പട്ടി തീട്ടിക്കും. നിൻകെ നൻപക്കെ ഗൊത്തില്ല, കാട്ടുപുളി നായിന്റെ പട്ടി മോണെ. നിങ്ങളൊക്കെ തന്നെയാ കാട്ടാപ്പുള്ളി ഇത്രയും വളർത്തിയത്. ഒതുക്കണമായിരുന്നു, വളരെ മുമ്പേ ഒതുക്കണമായിരുന്നു. അറിയാൻ പാടില്ല എന്നിട്ടല്ല, പക്ഷെ അവനെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോകാൻ പാടില്ല. എന്റെ ശത്രു വേറെയാ. എന്റെ അച്ഛനെ 16 വെട്ടുവെട്ടിയിട്ട് കടന്നു കളഞ്ഞ എന്റെ ആജന്മ ശത്രു വീരു. അവനെ എനിക്ക് കൊല്ലേണ്ടത്. അവൻ ചതിച്ചതെങ്ങനെയാന്ന് മല്ലയ്ക്ക് അറിയണ്ടേ? ഒരിക്കൽ മസിനഗുടിയിലെ തോട്ടത്തിൽ നിന്ന് അച്ഛൻ മടങ്ങി വരികയായിരുന്നു. ഇവന് കന്നഡ മാത്രമേ അറിയൂ, മലയാളം തീരെ അറിയില്ല. ആരും പോലും ഇല്ലാത്തവനാ. വീരുന്നാ പേര്. ഒരു മകനെ പോലെ തന്നെയാ അച്ഛൻ അവനെ കൊണ്ടു നടന്നത്. ഒരു കൂടപ്പറപ്പിനെ കിട്ടിയെന്ന് ഞാനും കരുതി. പക്ഷേ അച്ഛനെ ആക്രമിച്ചവനെ ഒരിക്കൽ പോലീസ് പിടികൂടി. അവനിൽ നിന്ന് ഞെട്ടിപ്പിക്കുന്ന സത്യമാ ഈ ഗ്രാമം അറിഞ്ഞത്. വീരു അവന്റെ സംഘത്തിൽപ്പെട്ടവൻ തന്നെയായിരുന്നു. ഒരു സഹായിയെ പോലെ കടന്നുകൂടി വൻ കവർച്ച നടത്താനായിരുന്നു അവരുടെ പദ്ധതി. ഇതറിഞ്ഞതോടെ എന്റെ അച്ഛനെയും കുറുപ്പച്ചനെയും ആക്രമിച്ച് പണം തട്ടിയെടുത്ത് അവൻ ഓടി. പക്ഷെ അവൻ ചെന്നുപെട്ടത് ഞങ്ങളുടെ ആശ്രിതനായ വടിവാള് വാസുവിന്റെ മുന്നിലാണ്. രക്ഷപ്പെടാനാവാതെ കാട്ടിലൊളിച്ച വീരുവിനെ അന്ന് രാത്രി പോലീസ് പിടികൂടി. പിറ്റേന്ന് തെളിവെടുപ്പിനായി അവനെ കൊണ്ടുവന്നപ്പോ എല്ലാ കുറ്റങ്ങളും അവൻ സമ്മതിച്ചു. പണം മോഷ്ടിക്കാൻ വേണ്ടിയല്ലേ നീ ഉണ്ണിത്താനെ വെട്ടിയത്? നീ മുദ്ദതാനെ? അതന്നെ ഞാൻ കേളുത്തു. ഒളിപ്പിച്ചു വെച്ച തൊണ്ടി മുതൽ കണ്ടെടുക്കാൻ പോകുന്ന വഴി അവൻ പിന്നെയും ഒരു ചതി കാണിച്ചു. പോലീസും നാട്ടുകാരും എത്ര ശ്രമിച്ചിട്ടും അവനെ പിടികൂടാനായില്ല. അവൻ രക്ഷപ്പെട്ടു കളഞ്ഞു. പക്ഷെ ദൈവമുണ്ടെങ്കിൽ അവനെ എന്നെങ്കിലും എന്നെ കൺമുന്നിക്കൊണ്ട് തരും. അന്ന് എന്റെ അച്ഛനെ വെട്ടിയതുപോലെ അവനെ വെട്ടിയെറിഞ്ഞ് നാട്ടുകാരുടെ മുന്നിലിരുന്ന് ഞാൻ. അത്രയ്ക്ക് ദ്രോഹമാ ഈ കുടുംബത്തോളവൻ ചെയ്തത്. അവനെ മകനെ പോലെ സ്നേഹിച്ച മനുഷ്യനെയാ അവൻ ജീവിച്ചവൻ പോലെ കടത്തിയത്. അവന്റെ ക്രൂരത നിങ്ങൾക്ക് കാണണ്ടേ? ദേ നോക്ക്. അന്നേ ഞാൻ നിന്നോട് പറഞ്ഞതാ വേണ്ടാത്ത പണിക്ക് പോണ്ടെന്ന്. കേട്ടില്ല? ഒരിക്കലും നന്നാവില്ലെന്ന് തീരുമാനിച്ച് ഉറപ്പിച്ചവരോട് ഇനി എന്ത് പറയാനാ? ഇവനെ ആക്രമിച്ചതിന്റെ പേരിൽ മല്ലയ്യക്കെതിരെ ഉടനെ കേസ് ചാർജ് ചെയ്യണം. ഒരു നിയമത്തിന്റെയും രാഷ്ട്രീയത്തിന്റെ സഹായം എനിക്ക് വേണ്ട. നാഗേന്ദ്രൻ ആക്രമിച്ചതിന്റെ പേരിൽ പോലീസ് കേസോ? അത് വേണ്ട. എനിക്ക് ജയിക്കണം. ഈ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് തന്നെ എനിക്ക് ജയിക്കണം. അവൻ എനിക്ക് വിട്ടേക്ക്. ഡോക്ടറെങ്കിലും ഇവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്ക്. ദേ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഇവനെ നിയന്ത്രിക്കേണ്ട ഡോക്ടറാ. ആ എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, ഇറങ്ങട്ടെ. സ്റ്റിച്ച് ഇടണം. അതിനു മുൻപ് മരവിപ്പിക്കാനുള്ള ഒരു ഇഞ്ചക്ഷൻ എടുക്കണം. വേണ്ട, മരവിപ്പിക്കാതെ തന്നെ ചെയ്താൽ മതി. നല്ല വേദന ഉണ്ടാവും. വേദനിക്കണം, നല്ലതുപോലെ വേദനിക്കണം. എങ്കിലേ എനിക്ക് അവനോടുള്ള പക വർദ്ധിക്കും.
എന്ത് പറ്റിയതാ? മതമിളകി ആന വന്നപ്പോ നെഞ്ചും വിരിച്ചു നിന്നതാ, അത് കുത്തിയേച്ചും പോയി. അണ്ണവരെ ഒന്ന് കാണാൻ. അതിനെന്താ? വരൂ. സംസാരിക്ക. പറയുന്നതൊക്കെ മനസ്സിലാവും, മറുപടിയൊക്കെ കണ്ണീര് കൊണ്ട. നമുക്ക് നല്ല ഡോക്ടർമാരൊക്കെ. ചികിത്സിക്കാൻ ഇനി ബാക്കിയൊന്നുമില്ല, പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലെന്ന എല്ലാവരും പറയണ. ഞാൻ ചായ എടുക്കാം. എന്നെ മനസ്സിലായ? ഇതിനാണ് വീറു അന്നവര് മകനെ പോലെ സ്നേഹിച്ച വീറുവനാണ്. എന്തിനാ വീണ്ടും വന്നത്? അവശേഷിച്ച് ജീവൻ കൂടി എടുക്കാനോ? നിന്നെ ഒരുപാട് സ്നേഹിച്ച മനുഷ്യനോട് എന്തിനു നീ ചതി ചെയ്തു? എല്ലാരും കൂടെ എന്നെ നാ ചെയ്തിട്ടില്ല, നാ ചെയ്തിട്ടില്ല. എനക്ക് ഇവര് ഭഗവാൻ മാതിരി. ഭഗവാൻ ആരെങ്കിലും ഉപദ്രവിക്കുമോ? എന്നെ വിശ്വസിക്കണം, അമ്മയെങ്കിലും എന്നെ വിശ്വസിക്കണം. ഞാൻ ആരെയും സാധിക്കില്ല, ആരെയും സാധിക്കാൻ പറ്റില്ല എനിക്ക്. ഭഗവാൻ എല്ലാ കുത്തരും ഇവരെന്നെ ഈ സ്ഥിതിയിൽ ഇട്ടിന്തിയ. അണ്ണവരെ ഒന്നും പറയും, ഞാനല്ലെന്ന് ഒന്നും പറയും. എന്റെ മോനോ നാട്ടുകാരോ അറിയുന്നതിന് മുമ്പ് ഈ നാട്ടിൽ നിന്ന് തന്നെ പൊയ്ക്കോ, ഇല്ലെങ്കിൽ നിന്റെ ജീവൻ പോലും അപകടത്തിലാവും. അയ്യോ, എന്ത് പറ്റി? അയ്യോ, എന്താ ഇത്? ഇതൊരു പ്രോഗ്രസ് ആയിട്ട് കണ്ടാൽ മതി. എന്തെങ്കിലും കേൾക്കുമ്പോഴും കാണുമ്പോഴും ഒക്കെ റിയാക്ട് ചെയ്യുന്നത് നല്ല ലക്ഷണമാണ്. നമുക്ക് നോക്കാം. മല്ലയ്യ സംസാരിച്ചപ്പോ അച്ഛൻ എന്തെങ്കിലും തിരിച്ചു പറയാൻ ശ്രമിച്ചതായിരിക്കാം. വോക്കൽ കോർഡ് ഡാമേജ് ആയതുകൊണ്ട് വല്ലാതെ സ്ട്രെയിൻ വന്നു കാണും. ഞാൻ എല്ലാം ചന്ദ്രമോഹനോട് പറയാൻ പോകുവാ. വേണ്ട, ഞാൻ വിശ്വസിച്ച പോലെ അവൻ എല്ലാം വിശ്വസിക്കണമെന്നില്ല. എല്ലാം സത്യം അറിയണ ആളാ, അകത്ത് സംസാരിക്കാൻ കളിയാതെ കിടക്കണം. അണ്ണു മലയാളം അറിയാതെ നൻകെ എന്ത് പറഞ്ഞു, എന്ത് ചെയ്തു അറിയില്ല. ആരെന്നെ സാധിച്ചു അറിയില്ല. അതുകൊണ്ട് തന്നെയാ ചന്ദ്രമോഹൻ ഒന്നും അറിയണ്ടെന്ന് പറഞ്ഞത്. മല്ലയെ എന്ത് പറഞ്ഞപ്പോഴാ അച്ഛൻ റിയാക്ട് ചെയ്തത്? എല്ലാത്തിനും അവസരം വരും, ഇപ്പൊ ഒന്നിനും പോകണ്ട. പാമ്പിനെയാ നീ നോവിച്ചു വിട്ടത്, സൂക്ഷിച്ചോ. എല്ലാറ്റിനും കടുക് കീറി കണക്ക് തീർക്കുന്ന ഒരു ദിവസം വരും, അന്നേ നമ്മൾ തമ്മിൽ കാണും. ഇപ്പൊ ബയർ മാത്രമേ കീറിയുള്ളൂ, വേഗം പൊയ്ക്കോ. ഇല്ലാന്ത്രേ മൊത്ത ബലിച്ച് കീറും. കാണാം നമുക്ക്. ഗാഡാ.